Good morning, Kochi. You are listening to the number one radio station 90.1 with RJ Rima. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കൊച്ചിയിലെ ബ്ലോക്കിനെ പറ്റിയായിരുന്നു. അവിടെ ട്രാഫിക് ബ്ലോക്കാണ്, ഇവിടെ ട്രാഫിക് ബ്ലോക്കാണെന്ന് പറഞ്ഞ് കുറേ പേരെ എന്നെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും എവിടെയെങ്കിലുമൊക്കെ ട്രാഫിക്, ആ എടുക്കണ്ട എടുക്കണ്ട, മറ്റേ പൊല്യൂഷൻ്റെ പേപ്പർ. പൊല്യൂഷൻ്റെ പേപ്പർ ഇല്ല സാറേ. പൊല്യൂഷൻ്റെ പേപ്പർ ഇല്ലെങ്കിൽ അത് എടുക്കണം എന്നറിയില്ലേ? ആ ഇപ്പം ഈ റോഡ് റൂൾസ് എല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ നമുക്ക് ഈ പൊല്യൂഷൻ പേപ്പർ വേണം. അപ്പം അത് എടുത്തിട്ടില്ലെങ്കിൽ മോൻ പെട്ടെന്ന് ഒരെണ്ണം പോയി എടുക്കണം. പിന്നെ ഇപ്പം ഫൈൻ അടച്ചിട്ടെന്നാ പൊക്കോ. രാജു വളപ്പാ എങ്ങോട്ട്? ഇപ്പൊ നീയല്ല എന്നെ വിളിച്ചു വരുത്തിയ പോവാന്ന് പറഞ്ഞേ. ഓ പുല്ല്, എന്ത് പറ്റി? പോലീസ് പിടിച്ചു. എവിടെ? നമ്മുടെ ജംഗ്ഷനിൽ വെച്ച്. എന്നിട്ട് എന്നെ പറ്റി? ഒന്നുമില്ല, ഒരു 500 പോയി കിട്ടി. അടിപൊളി. എന്നത് അവിടെ പോയി ചെയ്താ പോരാ രസം. ഞാൻ എന്നിട്ട് പിടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പോയി ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്തപ്പോ ടെസ്റ്റ് ഫെയിലേ. ഇടി വിട്ട് എന്നെ പാമ്പ് പിടിച്ച അവസ്ഥ. ഇതുണ്ടല്ലോ. അല്ല, ഇത് എന്റെ വണ്ടിക്ക് തന്നെ പറ്റിയതാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഫെയിലായത്. ഈ സെയിം പ്രശ്നം തന്നെ എന്റെ വണ്ടിക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച പൊല്യൂഷൻ ടെസ്റ്റിങ്ങിന് വിട്ടു. ഞാൻ മറ്റേ ഇവിടെ ഒരു കാർക്കാടിയൊക്കെ ആയിരുന്നു ഒരു സാധനം ഉണ്ട്. അവിടെ പോയി ഡീകാർബണൈസേഷൻ പരിപാടി ഇല്ലേ, എടാ വണ്ടിയുടെ ഈ എഞ്ചിനിലുള്ള കാർബൺ കണ്ടന്റ് കളയണ പരിപാടിയാണ് ഡീകാർബണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് പോയി ചെയ്യിപ്പിച്ചു. ഡീകാർബണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ പൊളിച്ച എഞ്ചിൻ പൊക്കിയുള്ള പരിപാടിയല്ല ഇത്. ഇത് ചുമ്മാ ഒരു മെഷീൻ കണക്ട് ചെയ്ത് അവർ അതൊരു അവിടുത്തെ ഒരു പ്രോസസ്സാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കാർബൺ കണ്ടന്റ് പോണ പരിപാടി. കാർ കാർഡിയാക് കെയർ മാമലയിലാന്നേ. കാർ കാർഡിയാക് കെയർ കാർഡിയാക് കെയർ കാർഡിയാക് കെയർ മാമലയിലാന്നേ. മാമലയിലേ മാമലയില് അവിടെ എന്റെ വണ്ടിക്ക് ഇതുണ്ടായി. ഞാൻ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യിച്ച് സാധനം പാസ്സായി. ആ പിന്നെ പോളാ. അതെടാ, ഞാൻ വേണ്ടി കാണിച്ചുതരാം. മറ്റേ ഇത് കാണിച്ചുതരാം, റിസൾട്ട് കാണിച്ചുതരാം. എനിക്ക് ഉറപ്പാണോ? എടാ ഇതെന്തായാലും പാസ്സാക്കിയേ പറ്റൂ. ഇതില്ലാണ്ട് ഓടിക്കാൻ പറ്റില്ല, ഒരു പരിപാടിയും നടക്കില്ല ഇനി. ആ ഇതിപ്പോ എന്തായാലും കണ്ടത്, ഇപ്പൊ MBD ഇതൊക്കെ വെച്ചുള്ള സാധനം ഉടായ്പ പരിപാടി നടക്കൂല. ഒറിജിനൽ റിസൾട്ട് തന്നെ വേണം. അവിടെ ഒന്ന് പോയി നോക്കാല്ലേ. അവിടെ പോയി നോക്കി, എനിക്ക് ഏതായാലും റിസൾട്ട് ഉണ്ടായിട്ടോ. ഞാൻ അത് പറഞ്ഞില്ല. ഒക്കെ വാ എന്നാ പോവാം. നീ എന്നെ വീട്ടിൽ കൊണ്ടിടും. അയ്യോ, അപ്പൊ അവിടെ പോയതാ കാർക്കാടിയൊക്കെ മാമല. എടാ മാമലയില് മറ്റേ നമ്മുടെ പുത്തൻകുരിശ് കഴിഞ്ഞ്, പുത്തൻകുരിശ് കഴിഞ്ഞ ശാസ്താമംഗൽ അമ്പലമുണ്ട്. അമ്പലം കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിലാ സ്ഥാപനം. അതായത് പുത്തൻകുരിശ്, പുത്തൻകുരിശ് കഴിഞ്ഞിട്ട് ശാസ്താമംഗൽ അമ്പലം. ആ അത് കഴിഞ്ഞിട്ട് അമ്പലം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലുള്ള കാർക്കാടിയൊക്കെ. നീ ഇനി എറണാകുളത്ത് നിന്ന് വരുവാണെങ്കിൽ നമ്മുടെ കെല്ലില്ലേ, കെല്ല് കെല്ല് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലായിട്ട്, കെല്ല് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലായിട്ട് തന്നെ സ്ഥാപനം കാർക്കാടിയൊക്കെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും. അവിടെ പോയാൽ ഈ പരിപാടി നടക്കും. കേടാ കാർ കാഡിയ കെയർ, കീപ് യുവർ എഞ്ചിൻ കാർബൺ ഫ്രീ. ഇതായിരിക്കുമല്ലോ സ്ഥലം. ഗുഡ് മോർണിംഗ്. എടേ വണ്ടിയുടെ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്തായിരുന്നെ, അപ്പോൾ വണ്ടി ടെസ്റ്റ് ഒന്ന് ഫെയിലായി. ഫെയിലായി. എൻ്റെ പേപ്പർ കയ്യിലുണ്ടോ? ആ ഫെയിലിന് കയറിയാണ്. 3.483 ഉണ്ട് അല്ലേ? ആദ്യം നമ്മളൊരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്യും, ദെൻ അത് കഴിഞ്ഞ ശേഷം നമ്മൾ പ്രോസസ് ചെയ്യാണ്. ഇതൊരു കേറ്റാണ്. നമ്മളെല്ലാം വണ്ടികളും ഇവിടെ വെച്ച് തന്നെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാറ്. നമ്മൾ ഫസ്റ്റ് ഇട്ട് ദെൻ സെക്കൻഡിലേക്ക് ഇട്ട് നമ്മള് കയറ്റി നോക്കും. ആർപിഎം താഴെ പോകാതെ തന്നെ കയറ്റി നോക്കും, കയറുന്നുണ്ടോ നോക്കും. ഇതാണ് ഫസ്റ്റ് ചെക്ക്, ഫസ്റ്റത്തെ ടെസ്റ്റ് ഡ്രൈവിൽ ഒരു ചെക്കിംഗ് ആണിത്. സെക്കൻഡിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ആർപിഎം നോക്കി ഓടിക്കുമ്പോൾ കയറുന്നില്ല. കയറ്റം കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
വണ്ടിക്ക് ഭയങ്കര വൈബ്രേഷനും കാര്യങ്ങളും കയറി വരുന്നുണ്ട്. ഈ വൈബ്രേഷനും കാര്യങ്ങളില്ലേ വണ്ടി ഓടുമ്പോഴുള്ള ചെറിയ വൈബ്രേഷനും കാര്യങ്ങളും അത് നമുക്ക് ശരിക്കും കുറയ്ക്കാൻ പറ്റും, നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. വൈബ്രേഷൻ ഒക്കെ കുറയല്ലേ ശരിക്കും. തീർച്ചയായിട്ടും നമുക്ക് പെട്രോൾ വണ്ടിയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ബ്രേക്കിന്റെ ബൂസ്റ്ററാണ്. ബൂസ്റ്ററിന്റെ നമുക്കൊരു എഞ്ചിനിലേക്ക് തന്നെ ഒരു വാക്യൂം ട്യൂബ് ഉണ്ട്, അതുവഴിയാണ് നമ്മൾ ഈ പ്രോസസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മെഷീനറി, മെയിനായിട്ടും POS ടെക്നോളജി. ഇത് ഇമ്പോർട്ടഡ് ആണ്, പ്യുവർ ഓക്സി ഹൈഡ്രോ ടെക്നോളജി എന്നാണ് പറയുന്നത്. POS ടെക്നോളജി. നമ്മുടെ പ്രോസസ് ആകെ 40 മിനിറ്റേ വരുന്നുള്ളൂ ടോട്ടല്. ഏത് വണ്ടിയാണെങ്കിലും, ഏത് വണ്ടി, ബൈക്കോ കാറ്? ബൈക്ക് നമുക്ക് ഫ്യൂൽ ഇഞ്ചക്ഷൻ 600 cc മേലുള്ള ബൈക്കുകൾ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. സാധിക്കില്ല, കാർബറേറ്റർ വണ്ടി സാധിക്കത്തില്ല. ലോറി ഏത് വണ്ടിക്കാണെങ്കിലും എല്ലാ വണ്ടിയും നമുക്ക് ചെയ്യാൻ പറ്റും. ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടി, എല്ലാ വണ്ടി, 600 cc മേലുള്ള വണ്ടി എല്ലാം ചെയ്യാം പറ്റും. വൈബ്രേഷൻ സെൻസറാണ്. വണ്ടി ഓൺ ആണോ എന്നുള്ള അറിയാനായിട്ടുള്ള ഇതുവഴിയാണ് നമ്മൾ ഓക്സിജനും ഹൈഡ്രജനും ഇതുവഴി എഞ്ചിനിലേക്ക് പാസ് ചെയ്യുന്നത്. ആദ്യം തന്നെ പറഞ്ഞ ബൂസ്റ്ററിന്റെ ഹോസിലേക്കാണ്, ബ്രേക്ക് ബൂസ്റ്ററിന്റെ ഹോസിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാണ്. വണ്ടിയുടെ സിസിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ഇതിന്റെ ക്യാഷ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിന്റെ ടൈമും അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു വ്യത്യാസം. പിന്നെ വണ്ടി ഓടിയന്റെ 1 km ഓടിയന്റെ ഡിപ്പെൻഡ് ചെയ്താണ് പറയുന്നത്. ഇതിപ്പം മറ്റേ നമ്മുടെ കാർബൺ, അതായത് ഹൈഡ്രജനും ഓക്സിജനും കൂടി സപ്ലൈ ചെയ്ത് കാർബൺ വലിച്ചെടുക്കുക. വലിച്ചെടുക്കുമല്ല, എടുക്കില്ല. നമ്മൾ അതും പ്യുവർ ഓക്സി ഹൈഡ്രജൻ നമ്മൾ ഈ ഓസിലൂടെ നമുക്ക് എഞ്ചിൻ്റെ അകത്തേക്ക് കയറ്റി വിടുകയാണ്. അപ്പോൾ നമ്മുടെ എഞ്ചിൻ്റെ ഉള്ളിലെ കാർബൺസ് ഹൈഡ്രോ കാർബൺസ് ആക്കി മാറിയതിന് ശേഷം കാർബൺ ഡയോക്സൈഡും ആയിട്ട് പുറത്തേക്ക് പോകാണ്. കാർബൺ ഡയോക്സൈഡും അതല്പം H2O വെള്ളമായിട്ട് പുറത്തേക്ക് പോകണം. പ്യുവർ കെമിസ്ട്രി ആണ് നമ്മൾ ഇതിലൂടെ നടക്കുന്നത്. സൈലൻസർ വഴിയാണ് പുറത്തേക്ക് പോകുന്നത്. കാർബൺ ഡയോക്സൈഡ് ആണ് ഒന്നും കാണാൻ പറ്റില്ല. പെട്രോൾ വണ്ടിക്ക് എങ്ങാൻ ഒരു അല്പം വെള്ളം പുറത്തേക്ക് വന്നാലായി. മൈലേജ് നമ്മളിപ്പോ ഒരു വണ്ടിക്ക് 15 km മൈലേജ് പറഞ്ഞേക്കാണ്. ആ മൈലേജ് നമ്മൾ ഒരു 3 km ഓടുമ്പോഴേക്കും നമുക്ക് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യും, കുറയും, നമുക്ക് ഓട്ടോമാറ്റിക്കലി കുറയും. അപ്പൊ അത് നമ്മൾ ഈ പറഞ്ഞ 95% നമ്മൾ കവർ ചെയ്യും. പഴയ മൈലേജ് നമ്മൾ തിരിച്ചെത്തുവാണ് പിന്നെ തീർച്ചയായിട്ടും. അതുപോലെ തന്നെ പവർ, എഞ്ചിന്റെ ലൈഫില്ലേ, നമ്മളിപ്പോ 3 km ഓടിയ വണ്ടിയാണ്. അതായത് അയ്യോ, നമ്മൾ സെക്കൻഡ് വണ്ടി ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ പോകുമ്പോൾ അത് അയ്യോ 1 lakh km ഓടിയ വണ്ടിയാണ്. എന്തുകൊണ്ടാണ് അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും കാർബൺ അതിൻ്റെ ഉള്ളിൽ ഡെപ്പോസിറ്റ് ചെയ്ത് എഞ്ചിൻ പണി വന്നാലോ എന്നുള്ള ചിന്ത കൊണ്ടാണ്. ഒരിക്കലും നമുക്ക് ആ ഒരു പേടി വേണ്ട ഇങ്ങനെ ചെയ്ത വണ്ടികൾക്കാണെങ്കിൽ, കാരണം അതിൻ്റെ ഉള്ളിൽ കാർബൺസ് ഉണ്ടാകത്തില്ല. ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് ആ ഒരു പേടി വേണ്ട. എഞ്ചിൻ്റെ ലൈഫ് എപ്പോഴും നമുക്ക് ഇരട്ടിയായിരിക്കും. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഇതിപ്പം ഒരു 30,000 കഴിഞ്ഞ വണ്ടികൾക്കാണ് മെയിനായിട്ട് ഇത് ചെയ്യുന്നത്. അതായത് 80,000 km കഴിഞ്ഞ വണ്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം 40 മിനിറ്റ് ചെയ്യുന്ന ശേഷം ഒരു 2,000-3,000 km കഴിയുമ്പോൾ ഒന്നുകൂടെ നമ്മൾ ഒന്നുകൂടെ വന്നിട്ട് ചെയ്യാൻ പറയാറുണ്ട്. അതാണ് നമ്മൾ ആ രീതിയിലാണ് നമ്മൾ സേഫ് ആയിട്ട് നമ്മൾ ചെയ്തു പോകുന്നത്. അതായത് ഒരു 40,000-40,000 km ഓടിയ വണ്ടികൾക്ക് ഒന്ന് ചെയ്ത് പിന്നെ നമുക്ക് അടുത്ത് എന്തെങ്കിലും പവർ ഡ്രോപ്പ് വരുമ്പോഴാണ് ചെയ്യേണ്ട ആവശ്യം. എന്നാലൊരു 5,000 km നമ്മൾ വിളിക്കാറുണ്ട്, ഒരു സേഫ് നമുക്കൊരു ഒരു സർവീസ് എന്നുള്ള രീതിയിൽ നമ്മൾ വിളിക്കാറുണ്ട്. പക്ഷെ 80,000 ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ എന്തായാലും ഒന്നോടെ ഒന്ന് ചെയ്യണം. നല്ലതാണ് ചെയ്യണം, തീർച്ചയായിട്ടും ചെയ്യണം. 80,000 കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യണം. ഇല്ല, ഒരിക്കലും ഇല്ല. എല്ലാ വണ്ടികളും 100% നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ പറഞ്ഞ ഇത്ര രൂപ മുടക്കുകയാണ് നമ്മൾ, അത് നമുക്കൊരു 3 km ഓടുമ്പോൾ നമ്മളറിയാതെ നമ്മളിലേക്ക് ക്യാഷ് തിരിച്ച് കിട്ടും മൈലേജിലൂടെ. ഈ പൈസ മുടക്കുന്നതിലൂടെ വലിയ നഷ്ടമില്ല. നമ്മൾ മൈലേജ് കൂടുന്നതും ആ മൈലേജ് നമുക്ക് മൈലേജിലൂടെ നമുക്ക് പൈസ നമുക്ക് 3 km ഓടുമ്പോഴേക്കും നമ്മളറിയാതെ ആ മൈലേജ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുകയാണ്, ക്യാഷായിട്ട് നമ്മുടെ കയ്യിലേക്ക് കയറുകയാണ്. ഇപ്പം നമ്മുടെ പ്രോസസ്സ് ഏതാണ്ട് തീരാറായി, നമുക്ക് അങ്ങോട്ട് ചെല്ലാം. അപ്പോൾ നമ്മുടെ പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ ബൂസ്റ്ററിലേക്ക് ഓസ് നമ്മൾ തിരിച്ച് കണക്ട് ചെയ്യാണ്. നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് ഒന്ന് നമുക്ക് നോക്കിയിട്ട് വരാം, ഒന്ന് പോയിട്ട് വരാം, ടെസ്റ്റ് ഡ്രൈവ് പോയിട്ട് വരാം.
താഴെ നമ്മൾ വലിക്കാതിരുന്ന കയറ്റമാണ്. ചെയ്തതിന് ശേഷമുള്ള വ്യത്യാസം ഒന്നും കാണിച്ചു. നമ്മളാദ്യം കയറ്റം കയറായിരുന്ന വണ്ടിയാണ് ഇപ്പൊ ഇത് കയറ്റം കയറണത്. അതാണ് ആദ്യം നമ്മള് ഇതേ തന്നെ പോയതാ. പക്ഷെ അന്നേരം വണ്ടി നമ്മൾ കയറിയില്ല. എന്തായാലും അടിപൊളിയുണ്ട്. ഇനി ബേസിൽ ഒന്ന് ടെസ്റ്റ് ചെയ്തു ഞാൻ. സാധാരണ ഈ കയറ്റം നീ ഏത് ഗിയറിലാണ് കയറാറ്? ഞാൻ ഫോർത്തില്. ഫോർത്തില് ഏത് ഗിയറിലാണ് പോകുന്നത്? ഞാൻ ഫിഫ്തില് കയറോ നോക്കാം. വ്യത്യാസം മനസ്സിലായോ? പിന്നെ സ്മൂത്ത് അടി കയറിയല്ലേ. ഡൗൺ ചെയ്യുമ്പോൾ ഡൗൺ വിളി ചെയ്യണ്ടല്ലേ. പവർ ഗെയിൻ ചെയ്തതിന്റെ നമുക്ക് അറിയാൻ പറ്റും. നല്ല അടിപൊളിയുണ്ട്. അതൊരു ഡീകാർബണൈസേഷൻ പ്രോസസ് ചെയ്തേ. അപ്പൊ അങ്ങനെ റെഡി ചെയ്താ. കാർക്കാടിയ കേരള ചെയ്തേ. ഓക്കെ, താങ്ക് യു. ഹലോ, ആ അനിരുപേണല്ലേ? ആ ചേട്ടാ, ഞാനാ മറ്റേ വണ്ടി ടെസ്റ്റ് ചെയ്യാൻ വന്നില്ല കേട്ടോ. ആ അത് ടെസ്റ്റ് പാസ്സായിട്ടോ. ആ വളരെ താങ്ക്സ് ഉണ്ട്. എൻ്റെ കൂട്ടുകാർക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയാത്, എല്ലാവരും എടുത്തേ. ഞാൻ അടിപൊളിയാണ്. ഞാൻ അത് ടെസ്റ്റ് പാസ്, ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ടെസ്റ്റ് പാസ്സായി കിട്ടിയല്ലോ, വളരെ നല്ലത്.